ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ ചിലർക്കെങ്കിലും ഉള്ള ഒരു അസുഖമാണ് വട്ടച്ചൊറി അത് പലരും പുറത്ത് പുറത്തറിയാൻ മടിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വട്ടച്ചൊറി എന്നുള്ള സംഭവം നമ്മൾ തുടക്കത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അസുഖമാണ് നേരെ മറിച്ച് നമ്മളത് മെല്ലെ ചികിത്സിക്കാം പിന്നീടാവാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് പരന്ന് പരന്ന് നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കും എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ബ്രസ്റ്റിൻ്റെ താഴെ സ്വകാര്യ ഭാഗങ്ങളിൽ തുടയെടുക്കുകളിൽ പുരുഷന്മാരെ സംബന്ധിച്ച് കക്ഷത്തിൻ്റെ സൈഡിൽ അത് അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിൽ തുടയെടുക്കുകളിൽ എല്ലാതും ഈ വട്ടച്ചൊരി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പരന്ന് പരന്നു പോകും അപ്പോൾ അത് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചികിത്സിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഈ വട്ടച്ചൊറി മാറാനുള്ള രണ്ട് മരുന്നാണ് അത് പുറത്ത് പുരട്ടാനും ഉള്ളിലേക്ക് കഴിക്കാനുള്ളതാണ് അത് ഏതൊക്കെയെന്ന് നോക്കാം ആദ്യം പുരട്ടാനുള്ളത് പറയാം നമ്മളെ നല്ല വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലൊക്കെ ആട്ടി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ പുൽത്തൈലവും പുൽത്തൈലം നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും അതും രണ്ടും പാട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വട്ടച്ചൊറിയുള്ള ഭാഗത്ത് പുരട്ടുക എന്നുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണയും പുൽത്തല് ഒരേപോലെ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുക എന്നുള്ളത് രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് തൃഫലാദി ചൂർണം എന്നാണ് പറയുന്നത് അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ കിട്ടും തൃഫലാദി ചൂർണം അല്ലെങ്കിൽ ത്രിഫല കൂട്ട് മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പൊടിക്കാവുന്നേ ഉള്ളൂ നെല്ലിക്ക കടുക്ക താനിക്ക അങ്ങനെ പറഞ്ഞിട്ടുള്ള മൂന്ന് കൂട്ടാണ് അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂർണം പൊടിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് ഒരു ടീസ്പൂണ് ഓവറാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒ ഒറ്റ ടീസ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്യുക രാത്രി കിടക്കാൻ നേരം കുടിക്കുക ഒരു കാര്യം വേഗം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ടീസ്പൂണിനേക്കാൾ കൂടുതൽ ഇത് ഉപയോഗിക്കരുത് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ അത് അധികം ചെന്ന് കഴിഞ്ഞാൽ ലൂസ് മോഷൻ സംഭവിക്കും അപ്പം അതിൻ്റെ പേരിലാണ് നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ പോകാൻ ഇത് നല്ലതാണ് കേട്ടോ അപ്പം അത് ചെയ്യുക അപ്പോൾ രാത്രി ഒരു ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ കുടിക്കുക ഈ പുളിത്തൈലവും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ വരുക ഇത് നിങ്ങൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വട്ടച്ചൊരി മാറുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹെൽത്തി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബായ്